പ്രായമായേറുന്നതോടെ ആരോഗ്യക്ഷമത നഷ്ടപ്പെടുന്നുവെന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ 96-ാം വയസ്സിലും പ്രായത്തെ തോൽപ്പിച്ച് മുന്നേറുന്ന ഒരു മുത്തശ്ശിയുണ്ട് കണ്ണൂരിൽ. ചെറുപ്പത്തിലെ അപ്പയിച്ച കളരിമുറകളുടെ ചുവട് പിടിച്ച് വ്യായാമം ശീലമാക്കിയ നെല്ലിക്ക മാധവി. മാധവിയുടെ വിശേഷങ്ങളിലെ കുഞ്ഞുനാളിൽ ആശാന് കീഴിൽ കളരി അഭ്യസിച്ചിട്ടുണ്ട് മുത്തശ്ശി. അന്നു മുതൽ ഇങ്ങോട്ട് നിത്യേന വ്യായാമം ചെയ്യും. പുലർച്ചെ 4 തുടങ്ങുന്ന ദിനചര്യകളിൽ മുടക്കാത്ത ഒന്നാണ് വ്യായാമം. പഴനിക്ക് പഠിപ്പിച്ച പുരലും കൂട്ടിക്കൊണ്ടുപോകും. അച്ഛനൊരു പിന്നെ നമ്പ്യാറ കാര്യസ്ഥനേനു, അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടി. അങ്ങനെ കുട്ടി കൊണ്ടുപോകും, പഴമയും വാള് കൊണ്ടെല്ലാം പയറ്റണ്ടേനു. അസുഖങ്ങളെ അകറ്റാൻ ഇതിൽ പരം നല്ല മരുന്നില്ലെന്ന് മുത്തശ്ശി പറയും. 11 കുട്ടികൾക്ക് ജന്മം നൽകിയ മുത്തശ്ശി ശാരീരിക ക്ഷമത കൈവിടാതെ കരുതുകയാണ്. മക്കളിൽ ചിലർ മാത്രമാണ് കളരി അഭ്യസിച്ചത്. ചെറുമക്കളെല്ലാം കരാട്ടയോട് കമ്പം കാണിച്ചു. മുത്തശ്ശിക്ക് പക്ഷേ പരാതിയില്ല, മറിച്ച് ഒരു ഉപദേശമുണ്ട്. എല്ലാവർക്കും ചെയ്യാം, കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാം. എല്ലാവർക്കും ചെയ്താൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും, ഒരു സൂക്കേടും ഉണ്ടാവില്ല, ജലദോഷം വരെ ഉണ്ടാവില്ല. ഈ പ്രായത്തിലും കണ്ണട പോലും വെക്കാതെ പത്രം വായിച്ചും ഓടിയും ചാടിയുമെല്ലാം തില്ലങ്കേരി അരീച്ചാലിലെ പഴയ തറവാട്ടു വീട്ടിൽ നെല്ലിക്ക മാത ഹാപ്പിയാണ്. വിജിത്തൂർക്കടവിനൊപ്പം ദീപക് മലയമ്മ, 24 കണ്ണൂർ. അമ്മച്ചി നമിച്ചിരിക്കുന്നു. നെല്ലിക്ക മാധവി അമ്മച്ചയുടെ കളരി കണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇതാണ് കാലമെങ്കിൽ കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും അമ്മച്ചി പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും ശീലിക്കാവുന്ന കാര്യമാണ്. ജലദോഷം പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കണം. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കല്ലേ. ഇത്തരം വ്യായാമ മുറകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്.